അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാന്യ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹീതരായ വിശ്വാസികളായി തീരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി തരുമാറാകട്ടെ. നമ്മെയും മരണപ്പെട്ടുപോയവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്പസമയം പരാമർശിക്കാനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ രണ്ട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് റബീഉൽ അവ്വൽ. വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനം ഈ റബീഉൽ അവ്വല് ചരിത്രപരമായി നാം മനസ്സിലാക്കുന്നു. മദീന നഗരിയും വിശ്വാസികളുടെ ലോകവും ഏറ്റവുമധികം ദുഃഖം അനുഭവിച്ച മറ്റൊരു ദിനത്തിനു കൂടി ഈ മാസം സാക്ഷിയായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിലെ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ച ശേഷം, പടച്ചവൻ്റെ അനുമതി തേടി ലഭിച്ച ശേഷം അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പലായനം ആരംഭിച്ചു എന്ന് മദീനക്കാരറിഞ്ഞു. ആ നിമിഷം മുതൽ പ്രവാചകനെ കാത്തിരിക്കുകയായിരുന്നു അവർ. സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ യാത്ര കൊണ്ട് എത്താവുന്ന വിദൂരമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ളത്. പക്ഷേ പ്രത്യേകമായ സാഹചര്യത്തിൽ ദുർഘട സരണി തിരഞ്ഞെടുക്കുകയും സാഹസികമായ ഒട്ടനേകം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ള ത്യാഗനിർഭരമായൊരു യാത്രയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. അതുകൊണ്ട് തന്നെ പതിവിന് വിപരീതമായ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമയവും ആവശ്യം വന്നു. റബീഉൽ അവ്വൽ ഒന്നിനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മൂന്ന് ദിനം യമനിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ച് ഫൗർ ഗുഹയിൽ ഒളിച്ചു കഴിഞ്ഞു. മൂന്ന് ദിനം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ചെങ്കടൽ തീരത്തേക്കും അതിൽ നിന്ന് ഉമ്മു മഅബദിൻ്റെ പ്രദേശങ്ങളിലൂടെ താണ്ടി മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലൂടെ പാറക്കെട്ടുകളിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും മദീനയിലെ മുസ്ലിങ്ങൾ എല്ലാ ദിനവും പ്രവാചകൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിലെ കടുത്ത വേനലിൻ്റെ ചൂട് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാകുമ്പോൾ ആ മദീനക്കാർ ഇനി യാത്ര വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുകയും വീടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ദിവസങ്ങളോളം പ്രവാചകൻ്റെ വരവ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു മദീനക്കാർ. ഒരു ദിനം
വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങളോട് ഈന്തപ്പന മുകളിലുണ്ടായിരുന്ന യഹൂദൻ വിളിച്ചു പറഞ്ഞു, ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വിദൂരത്ത് നിന്ന് പ്രവാചകന്റെയും സംഘത്തിന്റെയും നിഴൽ തിരിച്ചറിഞ്ഞ ആ യഹൂദന്റെ ആഹ്വാനമായിരുന്നു വിളംബരമായിരുന്നു അത്. അത് കേട്ട് മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കുബാ പ്രദേശത്തേക്ക് എത്തുന്നത് തിങ്കളാഴ്ച ദിനമാണ്. അവിടെത്തിയ ശേഷം എക്കാലത്തും മുസ്ലിങ്ങൾ അനുസ്മരിക്കുന്ന മസ്ജിദ് കുബ പ്രവാചകന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാരവും നിർവഹിച്ചു. വെള്ളിയാഴ്ച ദിനം റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിൽ നിന്ന് മദീനത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അതുവരെയും മദീനയുടെ പേര് യസിരിബാണ്. യസിരിബ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്വീകരിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയായിട്ടുണ്ട്. കുട്ടികൾ ഗാനമാലപിച്ചുകൊണ്ടും വഴിയോരങ്ങളിൽ നിറയെ ജനം തിങ്ങി നിറഞ്ഞുകൊണ്ടും ജാ മുഹമ്മദ് ജാ റസൂലുള്ള, അള്ളാഹുവിൻ്റെ പ്രവാചകൻ വന്നിരിക്കുന്നു, മുഹമ്മദ് വന്നിരിക്കുന്നു, അള്ളാഹു അക്ബർ എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മദീന നഗരിയിലേക്ക് പ്രവാചകൻ അവർ സ്വീകരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ആ ദിനത്തിന് സാക്ഷിയായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, മദീന നിവാസികളുടെ ചരിത്രത്തിൽ പ്രവാചകന്റെ ഹിജ്റയുടെ വരവിൻ്റെ അന്ന് സന്തോഷിച്ചതുപോലെ സന്തോഷം അനുഭവിച്ച മറ്റൊരു ദിനവും ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ച ദിനമാണ് സുരക്ഷിതനായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ തങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെ ഓരോ മുസ്ലിമും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രവാചകന് അതിഥിയായി ലഭിക്കണം. തൻ്റെ ഒട്ടകത്തെ തെളിക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വിട്ടേക്കുക, ഫഇന്നഹ മഅമൂറ, അത് പടച്ചവൻ്റെ കൽപ്പനക്കനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഒട്ടകം എവിടെയാണോ ചെന്ന് മുട്ടുകുത്തുന്നത് അവിടെയാണ് പ്രവാചകൻ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ആദ്യം ചെന്ന് മുട്ടുകുത്തിയ സ്ഥലത്ത് പിന്നീട് പടുത്തുയർത്തിയ പള്ളിയാണ് മസ്ജിദുൻ നബവി. അല്പസമയത്തിന് ശേഷം ഒട്ടകം എഴുന്നേൽക്കുകയും വീണ്ടും യാത്ര തുടർന്നു. അൻസാരികൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് ആ ഒട്ടകം തിരിഞ്ഞു. അവിടെത്തി മുട്ടുകുത്തി. അള്ളാഹുവിൻ റസൂൽ ചോദിച്ചു, ഇവിടെ ആരാണ് താമസിക്കുന്നത്? ബനു നജ്ജാർ ഗോത്രക്കാരാണ് അവിടെ താമസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിനയുടെ ബന്ധുക്കളാണ് ബനു നജ്ജാർ കുടുംബം. പ്രവാചകൻ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതും അബു അയ്യൂബ് അൻസാരി പ്രവാചകനെ സ്വാഗതം ചെയ്തു. ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വാതിൽ. ഗേറ്റ് തുറന്നുകൊണ്ട് പ്രവാചകൻ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ മുക്കയർ പിടിച്ചുകൊണ്ട് അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിൻ്റെ സംരക്ഷണം നിർവഹിച്ചു കൊണ്ടിരുന്നു. ആ ദിനമാണ് മദീനയിൽ ഏറ്റവും അധികം സന്തോഷിച്ച ദിനം. ചരിത്രകാരന്മാർ ആ സംഭവത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നിർഭയരായിക്കൊണ്ട് സമാധാനത്തോടുകൂടെ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു പ്രവാചകനോട് അവർ അഭിസംബോധന ചെയ്തിരുന്ന വാക്ക്. ഈ രാജ്യം നിർഭയമാണ്, ഈ രാജ്യം സുരക്ഷിതമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ അള്ളാഹുവിനെയും അവർ സ്വാഗതം ചെയ്തു. ഇതിൽ ആരാണ് അബൂബക്കർ, ആരാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് തിരിച്ചറിയാത്ത ആളുകൾ വലിയ ഒരു സംഘം മദീനത്തുണ്ട്. മുസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ കയ്യാൽ ഇസ്ലാമതം സ്വീകരിച്ചവർ. അവരാരും തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെയിൽ വന്ന ശേഷം അബൂബക്കർ റളിയല്ലാഹുവിനു തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹമാണ് പ്രവാചകനെന്ന് ആ സംഘത്തിലെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. സൂചിപ്പിക്കുന്നത് പ്രവാചകനെ കാണാതെ പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസികൾ കൂടിയായിരുന്നു മദീനത്തുണ്ടായിരുന്ന ജനങ്ങളിലധികവും. അനസ് റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബികൾ പറയുന്നു, വഴിയോരങ്ങളിലും വീട്ടിൻ്റെ മുകളിലുമെല്ലാം ആബാലവൃദ്ധം ജനങ്ങൾ സ്ത്രീകളടക്കമുള്ള ആളുകൾ നിറഞ്ഞു തിങ്ങി നിറഞ്ഞ സന്ദർഭമായിരുന്നു അത്. അത്രധികം അത്യധികമുള്ള സന്തോഷമാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം പ്രവാചകന്റെ തലക്ക് 100 ഇനാം പ്രഖ്യാപിക്കപ്പെട്ട് ആ തലയെടുക്കുവാൻ വേണ്ടി ശത്രു സൈന്യങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഓടിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് മദീനക്കാരെ കേട്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കുമോ എന്ന വലിയ ഒരു വിഷമം മദീന മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. സുരക്ഷിതരായി തങ്ങളുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് എത്തിയപ്പോൾ അങ്ങേയറ്റം അവർ സന്തുഷ്ടരായി തീർന്നു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് റബീഉൽ അവ്വൽ 12-ാമത്തെ ദിനം വെള്ളിയാഴ്ച ഹിജ്റയുടെ 1-ാമത്തെ വർഷമാണ്. ഹിജ്റ 11-ാമത്തെ വർഷം, റബീഉൽ അവ്വൽ 12, ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുബഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ അനുചരന്മാരെ നോക്കി. അബൂബക്കർ അള്ളാഹുവിൻ്റെ നേതൃത്വത്തിൽ മദീന പള്ളിയിൽ സുബഹി ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൻ്റെ വിരി നീക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അവരെ ഒന്ന് നോക്കി. നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിൽക്കുന്ന അബൂബക്കർ അള്ളാഹുവിനു പ്രസന്നവദനനായി സന്തോഷത്തോടുകൂടെ തങ്ങളെ നോക്കുന്ന പ്രവാചകനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാല് പിന്നിലേക്ക് വെച്ചു. അദ്ദേഹം മനസ്സിലാക്കി, ഇന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിക്കാൻ നമ്മോടൊപ്പം വരുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് കാണിച്ചു അവിടെ നിൽക്കുവാൻ, നമസ്കാരം തുടരുവാൻ. ആ വിരി വീണ്ടും താഴ്ത്തിയിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചു. ഫാത്തിമയോട് സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ അത് കേട്ടപ്പോൾ കരഞ്ഞു. പിന്നീട് ഫാത്തിമയോട് മറ്റൊരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശേഷം ഹസൻ ഹുസൈൻ എന്നീ പൗത്രന്മാരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ മുഖത്ത് ചുംബനമർപ്പിച്ചു. ആ കൊച്ചുകുട്ടികളോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്തു. തൻ്റെ സമീപത്തുണ്ടായിരുന്ന ഭാര്യമാരോടെല്ലാം ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകി. ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകന് ചെറിയ അബോധാവസ്ഥ പോലെ വന്നു. അതിൽ നിന്ന് തെളിച്ചും വന്നപ്പോൾ പ്രവാചകൻ മുഖത്തുണ്ടായിരുന്ന പുതപ്പ് നീക്കിയിട്ട് അവിടെ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ. യഹൂദന്മാരും ക്രിസ്ത്യാനികളും റബ്ബിൻ്റെ ശാപത്തിനിരയായിട്ടുണ്ട്. കാരണം നബിമാരോടുള്ള ബഹുമാനം അവരുടെ കബറടങ്ങളെ ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നബിമാരുടെ കബറടങ്ങളെ പള്ളികളാക്കിയതുകൊണ്ട്, ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുകൊണ്ട് റബ്ബിൻ്റെ ശാപം അവർക്കുണ്ടായിരിക്കുന്നു എന്ന് പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അസ്വല 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 വമാ മലക്കത്ത് ഐമാനുക്കും. നമസ്കാരം 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 നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം. മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരിക്കണം അടിമകളോട്, പണിക്കാരോട്, തൊഴിലാളികളോട് ഉണ്ടാകേണ്ടത്. പ്രവാചകൻ്റെ അവസാനത്തെ ഉപദേശങ്ങൾ നാം കാണുന്ന കാര്യങ്ങളാണ്. പിന്നീട് പ്രവാചകൻ്റെ അവസ്ഥകൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ ആ കാര്യം തിരിച്ചറിഞ്ഞു. ആ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകനെ തൻ്റെ ശരീരത്തിലേക്ക് ചാരിയിരുത്തുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമീപനമാണ്. ആ സമയത്താണ് സഹോദരൻ അബ്ദുറഹ്മാൻ കയറി വരുന്നത്. അബ്ദുറഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന മിസ്വാക്കിലേക്ക് പ്രവാചകൻ നോക്കുന്നത് ശ്രദ്ധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, താങ്കൾക്ക് ആ മിസ്വാക്ക് ഞാൻ വാങ്ങിത്തരട്ടെ എന്ന്. തലകൊണ്ട് അതേ എന്ന് ആംഗ്യം കാണിച്ചു. അത് വാങ്ങിയ ശേഷം അതിൻ്റെ തലപ്പ് ഭാഗം ഞാൻ മൃദുലമാക്കട്ടെ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് തലകൊണ്ട് സൂചിപ്പിച്ചു അതേ എന്ന്. തൻ്റെ വായിലിട്ട് ചവച്ച് പ്രവാചകന് വേണ്ടി മൃദുലമാക്കി കൊടുക്കുകയും അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തു. ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തോ മെല്ലെ പറയുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചെവി പ്രവാചകന്റെ വായയുടെ സമീപത്തേക്ക് വെച്ചു. അവിടെ നിന്ന് പറയുന്നത്, മഅല്ലദീന അന്നംത അലൈഹിം മിനൻ നബിയീന വസ്സുദ്ദീഖീന വശ്ശുഹദായി വസ്വാലിഹീൻ. അതിൻ്റെ അല്പം മുമ്പായി പ്രവാചകൻ തൻ്റെ സമീപത്തുണ്ടായിരുന്ന പാത്രത്തിൽ കൈയിടുകയും മുഖത്ത് ആ കൈ നനഞ്ഞ കൈകൊണ്ട് തടവുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് അതിൻ്റേതായ വിഷമമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ശേഷം അവിടുന്ന് പതുക്കെ മന്ത്രിക്കുന്ന വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവെ, നീ അനുഗ്രഹിച്ചിട്ടുള്ള നബിമാരും സ്വാലിഹീങ്ങളും സിദ്ദീഖുകളും ശുഹദാക്കളും അവരോടൊപ്പം എന്നെ നീ ചേർക്കണമേ. അള്ളാഹുമ്മ ഗ്ഫിർലി വർഹംനി, എന്നോട് പൊറുക്കണം, എനിക്ക് കരുണ ചെയ്യണം. അള്ളാഹുമ്മ റഫീഖൽ അഇല, അള്ളാഹുമ്മ റഫീഖൽ അഇല, അള്ളാഹുമ്മ റഫീഖൽ അഇല. ഇത് പറയുമ്പോൾ പ്രവാചകന്റെ കൈ ഇങ്ങനെ ഉയർന്നിരുന്നു. 3 തവണ അവിടെ നിന്ന് പറയുകയും
അവിടെ നിന്ന് ആ കൈ താഴുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകന്റെ വേർപാട് പൂർത്തീകരിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത വളരെ പെട്ടെന്ന് മദീനയിൽ പ്രചരിച്ചു. മദീനയിലുള്ള മുസ്ലിങ്ങൾക്കും മറ്റ് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ഈ വാർത്തയുണ്ടാക്കിയ നടുക്കവും ആഘാതവും ചെറുതായിരുന്നില്ല. ധീരനാണെന്ന് നാം കേൾക്കാറുള്ള സ്ഥൈര്യമുള്ള വ്യക്തിയെന്ന് നാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അറിയാത്തവർ മുസ്ലിങ്ങളിൽ ആരുമില്ല. അദ്ദേഹത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന വാർത്ത പ്രചരിച്ചപ്പോൾ അങ്ങ് വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ചില മുനാഫിക്കുകൾ പറയുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിച്ചിരിക്കുന്നു എന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വന്നില്ലേ? അതേപോലെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയിരിക്കാം, തിരിച്ചു വരും എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഉമർ റളിയല്ലാഹുവിനു ആ സമയത്ത് നടത്തിയിരുന്നത്. പ്രഭാതത്തിലുള്ള ആശ്വാസം കണ്ടുകൊണ്ട് സനഹിലുള്ള ഭാഗത്തേക്ക് പോയിരിക്കുകയായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിനു. വിവരമറിഞ്ഞ അദ്ദേഹം അതിവേഗത്തിൽ ഓടി വന്നു. പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളിക്കുള്ളിലുള്ള ആളുകളെല്ലാം ഒരു പ്രത്യേകമായ അവസ്ഥയിലാണുള്ളത്. മരണവാർത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന സമൂഹത്തെയാണ് കാണാൻ കഴിഞ്ഞത്. ജനങ്ങളോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹുവിനു, ആരോടും ഒന്നും പറയാതെ സ്തബ്ധനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമാണ് മദീന പള്ളിക്കുള്ളിലുള്ളത്. ഈ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം അവിടെ നിന്നിറങ്ങി തൻ്റെ മകളുടെ പ്രവാചകന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുണ്ടായിരുന്ന തുണി നീക്കി ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ബി അബി അന്ത വ ഉമ്മി, എന്റെ പിതാവിനെയും മാതാവിനെയും അങ്ങക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അള്ളാഹു താങ്കൾക്ക് നിശ്ചയിച്ച മരണം താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നു, രണ്ട് മരണം താങ്കൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ആ മുഖത്ത് ചുംബനമർപ്പിച്ച ശേഷം അദ്ദേഹം മദീന പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഉമറിനോട് പറഞ്ഞു, ഉമറെ ശാന്തമാകൂ എന്ന്. ഇരിക്കാൻ സമ്മതിക്കാത്ത ഉമർ ബഹളം വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാള് ഞാൻ അവന് നേരെ ഉപയോഗിക്കുമെന്ന് ആക്രോശിക്കുകയാണ് ഉമർ അള്ളാഹുവിന് ആ സമയത്ത് ചെയ്യുന്നത്. സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ തൻ്റെ ഇടമുണ്ടാവുകയും ചെയ്തിരുന്ന മഹാനായ വ്യക്തി അബൂബക്കർ അള്ളാഹുവിനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ഒന്നാം തീയതി മുതൽ പ്രവാചകന്റെ വലംഖിയായി പ്രവർത്തിച്ച മഹാൻ അദ്ദേഹം ആ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഹ്രസ്വമായൊരു പ്രസംഗം ചെയ്തു. ഹംദുൻ അള്ളാഹുവിനെ സ്തുതിക്കൽ കഴിഞ്ഞ ശേഷം അമ്മാ ഭായതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മൻഖാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻഖാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരല്ലാഹുവിനെ ആരാധിക്കുന്നുവോ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കാത്തവനാണ്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുന്നു അദ്ദേഹം. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്, അതേപോലെ ഒരു പ്രവാചകനാണ് ഇദ്ദേഹവും. അതുകൊണ്ട് തന്നെ അഫയും മാത്ത ഔ കുതിര, ആ പ്രവാചകൻ മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ, ഇൻഖലബത്തും മലാഅഖാബിക്കും, നിങ്ങൾ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുവോ? വമൻ യൻഖലിബ അലാ അഖിബൈഹി, ആരെങ്കിലും സന്മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു പോയാൽ, ഫലൻ യദുറല്ലാഹ ഷൈഅ, അതുകൊണ്ട് റബ്ബിന് യാതൊരു ഉപദ്രവവും വരാനില്ല. എന്നാൽ വസനജിസില്ലാഹു ശാക്കിരീൻ, സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് പ്രവാചകന്റെ ജീവിത ചര്യകൾ അനുധാവനം ചെയ്യുന്ന നല്ലവരായ വിശ്വാസികളായ നന്ദിയുള്ള ആളുകൾക്ക് റബ്ബിൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു. സദസ്സിൽ പലർക്കും ഈ ആയത്ത് മനഃപ്പാഠമുണ്ട്, പക്ഷേ ആളുകൾ ഈ സന്ദർഭത്തിൽ ഓർത്തിരുന്നില്ല. ഉമർ അള്ളാഹുവിന് തന്റെ അനുഭവം പറയുന്നു, ആ ആയത്ത് കേട്ടപ്പോൾ എൻ്റെ രണ്ട് കാലുകളും തളർന്നുപോയി, നിലത്ത് ഞാൻ പതിഞ്ഞുപോയി. ആ ആയത്ത് കേൾക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം അള്ളാഹു തന്നെ നേരത്തെ നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്ന് ബോധ്യമായത്. പിന്നീട് കാണുന്ന സഹാബികൾ മറ്റുള്ള സഹാബികളോട് ഈ ആയത്ത് ഓതുകയാണ് ചെയ്തിട്ടുള്ളത്. ആളുകൾക്കെല്ലാം പ്രവാചകന്റെ മരണം ബോധ്യമായി. ഇങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഏറ്റവും ദുഃഖം അനുഭവിച്ച ഈ ദിനം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിനത്തിലായിരുന്നു.
ഞാൻ സൂചിപ്പിക്കുന്നത് ഹിജ്റയുടെ ഒന്നാം വർഷം റബീഉൽ അവല് 12ഉം ഹിജ്റ 11ാമത്തെ വർഷം റബീഉൽ അവല് 12ഉം ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ട് സംഭവങ്ങൾക്കാണ് സാക്ഷിയായിട്ടുള്ളത്. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം റബീഉൽ അവല് 12നുണ്ടായി. ഏറ്റവും ദുഃഖകരമായ അനുഭവം റബീഉൽ അവല് 12ന് തന്നെയാണ് സംഭവിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അൽവാ മിൻ യൗമ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇങ്ങനെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളിലേക്ക് പ്രവേശിച്ച ദിനം പോലെ പ്രകാശമുള്ള സുന്ദരമായ ഒരു ദിനം ഞാൻ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിനം പോലെ മോശമായ ഇരുളടഞ്ഞ ഒരു ദിനവും ഞാൻ കണ്ടിട്ടില്ല. ഇതായിരുന്നു സഹാബത്തിനുണ്ടായ ഈ രണ്ടനുഭവങ്ങളും. ഇനി സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കണം, ഈ റബീഉൽ അവ്വൽ മാസത്തെ മുസ്ലിങ്ങൾ ഏത് നിലക്കാണ് സമീപിക്കേണ്ടത്, ഏത് മാതൃകയാണ് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്, വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കണം, പഠിക്കണം ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ഒന്നാമത്തെ വർഷം ഏറ്റവും അധികം സന്തോഷിച്ച ദിനമാണ്. ഹിജ്റ രണ്ടാം വർഷവും റബീഉൽ അവ്വലുണ്ടായിട്ടുണ്ട്. ഹിജ്റ 11 വർഷവും പ്രവാചകന്റെ ജീവിതകാലത്തെ പിന്നിടുമ്പോൾ റബീഉൽ അവ്വലുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ സന്തോഷകരമായ ദിനത്തിൻ്റെ അനുഭവം അനുസ്മരിച്ചുകൊണ്ട് ഒരു ദിനാഘോഷം പ്രവാചകനോ സഹാബികളോ നിർവഹിച്ചിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിനം ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിം ലോകത്തെ ഏറ്റവും ദുഃഖകരമായ ദിനം, ഒന്നാം ഖലീഫ അബൂബക്കർ അള്ളാഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം റബീഉൽ അവ്വൽ മാസമായപ്പോൾ ഈ ദിനത്തെ ആചരിച്ചുകൊണ്ട് ദുഃഖാചരണത്തിൻ്റെ ദിനമായി സ്വീകരിച്ചില്ല. ഒരു ദുഃഖവള്ളി ക്രിസ്ത്യാനികൾക്കുള്ളതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണദിനം ദുഃഖദിങ്കളായിക്കൊണ്ട് മുസ്ലിങ്ങൾ ആഘോഷിച്ചില്ല. പ്രവാചകന്റെ അനുചരന്മാർക്ക് ഹിജ്റ വന്ന ദിനം ഏറ്റവും സന്തോഷമുള്ള വെള്ളിയാഴ്ച ആയതുപോലെ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള ഹിജ്റയുടെ ഓരോ വർഷങ്ങളിലെയും റബീഉൽ അവ്വല് 12ാം ദിനമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിനമോ സന്തോഷ ദിനമായി സുദിനമായി മുസ്ലിങ്ങൾ ആഘോഷിച്ചിട്ടില്ല. മറിച്ച് നമുക്ക് നൽകുന്ന പാഠമെന്താണ്? ഇതിൻ്റെ ചരിത്ര പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന സ്വഹാബത്തിൻ്റെ ജീവിത ചര്യകളിലൂടെ പ്രവാചകന്റെ അനുചരന്മാരുടെ ആ മാതൃകകൾ സ്വീകരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. പ്രവാചകന് നേട്ടങ്ങളുണ്ടാകുമ്പോൾ സന്തോഷിച്ച സ്വഹാബികൾ, പ്രവാചകന് വിഷമമുണ്ടാകുമ്പോൾ ദുഃഖിക്കുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹമാണോ ലഭിക്കുന്നത് അതിലെല്ലാം അത്യധികം സന്തോഷമുള്ളവരായിരുന്നു മുസ്ലിങ്ങളെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ ചെറിയ മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അനുചരന്മാരാണ് പ്രവാചകനോടൊപ്പമുള്ളത്. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും പ്രവാചകന്റെ ജീവിതത്തിൽ ചെറിയ വേദന അനുഭവിക്കുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അതൊരു സുന്ദരമായ വാക്കുകൾ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതം അതിന് സാക്ഷിയായിരുന്നു. ഉഹദ് രണാങ്കണത്തിൽ 11 യുവാക്കൾ പ്രവാചകന്റെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടെ ഷഹീദായ ചരിത്രം നമ്മൾ കാണുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സലാം അറിയിച്ചപ്പോൾ അദ്ദേഹം സലാം മടക്കിക്കൊണ്ട് പറഞ്ഞൊരു വസീയത്തുണ്ട്. തൻ്റെ കുടുംബക്കാരോട് അദ്ദേഹം നൽകുന്ന ഉപദേശമുണ്ട്, ചലിക്കുന്ന കണ്ണ് നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ ഈ പ്രവാചകന്റെ സംരക്ഷണം നിർവഹിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കരുത്. അദ്ദേഹം അവസാനമായി മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വന്തം കുടുംബത്തിലെ ഗോത്രത്തിലെ ആളുകൾക്ക് നൽകുന്ന ഉപദേശമാണത്. സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ സ്നേഹിച്ചു, ആ പ്രവാചകനെ കാണണം എന്നത് അവരുടെ ആഗ്രഹമായിരുന്നു, പ്രവാചകനോടൊപ്പം സഹവസിക്കണമെന്നത് അവരാഗ്രഹമായിരുന്നു, പ്രവാചകന്റെ ജീവിതചര്യകൾ പിൻപറ്റണമെന്നുള്ളത് അവരുടെ വലിയ അത്യധികമായ ആഗ്രഹമായിരുന്നു. ആ പ്രവാചകന് വേണ്ടി സമ്പത്ത് സമർപ്പിക്കുന്നത്, പ്രവാചകന് വേണ്ടി ജീവൻ ബലിയിറക്കുന്നത്, പ്രവാചകന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ അഭിലാഷമായി അവർ കണ്ടു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് ഒരു നേതാവും ബഹുമാനിക്കാത്തതുപോലെ ഒരു രാജാവിനെ ഒരു അനുയായികൾ ആദരിക്കുന്നതിനേക്കാൾ ഉപരി പ്രവാചകനെ വിശ്വസിച്ച ഈ വിശ്വാസികൾ
പ്രവാചകനോട് ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചു. ആ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉന്നതിയാണ് ഈ ദുഃഖം അവർക്ക് അനുഭവപ്പെടാനുള്ള കാരണം. കൂടുതൽ സ്നേഹമുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ മരണം സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്താൻ സാവകാശം വേണ്ടി വരും. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ അവർക്ക് വന്ന പ്രയാസത്തിന്റെ കാരണവും അത് തന്നെയാണ്. ഇതേ ഉമർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ വളരെ സുപ്രധാനമായ ഒരു ചർച്ച നടക്കുകയാണ്. പ്രമുഖരായ സഹാബികളെല്ലാം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. അവരെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ആലോചിക്കുന്നത്, നമുക്ക് സ്വന്തമായൊരു കലണ്ടർ ഉണ്ടാക്കണം. ക്രിസ്ത്യാനികൾക്ക് ഒരു മീലാദി കലണ്ടറുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കലണ്ടർ ക്രിസ്ത്യാനികൾക്കുണ്ട്. മുസ്ലിങ്ങളായ നമുക്കൊരു കലണ്ടർ ഉണ്ടാകണം. എന്നാൽ ക്രൈസ്തവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ ഉണ്ടാക്കി ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കുവാൻ സഹാബികൾ തയ്യാറായില്ല. അത്തരം ഒരാദരവല്ല പ്രവാചകന് നൽകിയത്, മറിച്ച് പ്രവാചകന്റെ ജീവിതത്തിലെ ത്യാഗോജ്ജ്വലമായ ഹിജ്റ എന്ന മഹത്തായ സന്ദേശം. ആ ത്യാഗത്തിന്റെ ദുർഘടസരണിയിലൂടെയുള്ള എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്രയുടെ സന്ദേശം അതെക്കാലത്തും മുസ്ലിങ്ങൾ ഓർക്കണമെന്ന് മനസ്സിലാക്കുകയാണ് ഖലീഫയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളും. അതാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ആ പാഠമാണ് ഹിജ്റ കലണ്ടറായി നമ്മൾ ഇന്നും ചുമരിൽ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന്, ബഹുമാനിക്കണമെന്ന്, ആദരിക്കണമെന്ന്, പ്രവാചകനോടുള്ള എല്ലാ കടപ്പാടുകളും നിർവഹിക്കണമെന്ന് കൃത്യമായും മനസ്സിലാക്കുകയും അത് ജീവിതത്തിന്റെ ദൗത്യമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള അനുചരന്മാരാണ് പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലായിരുന്നപ്പോൾ പ്രവാചകനിൽ ആദ്യം വിശ്വസിച്ച വ്യക്തി. പീഡിപ്പിക്കപ്പെടുന്ന അടിമകളായ മുസ്ലിങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇസ്ലാമിന്റെ പ്രഥമഘട്ടത്തിൽ തന്നെ തന്റെ പണം വിനിയോഗിച്ച വ്യക്തി. അവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രവാചകനോടൊപ്പം നിഴൽ പോലെ പിന്തുടർന്ന വ്യക്തിയാണ്. പലരും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അദ്ദേഹം ഹിജ്റ പോകാതെ പ്രവാചകന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പ്രവാചകൻ ഹിജ്റ പോകുന്നതിനുള്ള അനുവാദം ലഭിച്ചു എന്ന വിവരം അറിയിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചത്, അസ്സുഹബ യാ റസൂലല്ലാ, പ്രവാചകരെ അങ്ങയോടൊപ്പം ഞാനും ഈ യാത്രയിൽ സഹകരിക്കട്ടെ, ഒരുമിച്ച് വരട്ടെ എന്നാണ്. അതേ എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. ആ ഹിജ്റയുടെ സന്ദർഭത്തിന്റെ ഇടയിലാണ് ശത്രുക്കളിൽപ്പെട്ട ഒരാൾ പ്രവാചകന്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കാരണം കുന്തമെറിഞ്ഞാൽ തീർച്ചയായും തങ്ങളിലേക്ക് വന്ന് പതിക്കും. ഉന്നം പിഴക്കാത്ത ശത്രുവാണ് പിന്തുടർന്ന് വരുന്നത്. എറിഞ്ഞാൽ എത്താവുന്ന അല്പം അകലേക്കാണ്, അകലെ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഏത് നിമിഷവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിനോട് റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ എന്താ കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകരെ, ശത്രു ഇതാ നമ്മുടെ സമീപത്തെത്തിയിട്ടുണ്ട്. ആ ശത്രു കുന്തമെറിഞ്ഞാൽ ഞാൻ വധിക്കപ്പെട്ടേക്കാം, പക്ഷെ എനിക്കതിൽ വിഷമമില്ല. അങ്ങ് നഷ്ടപ്പെടുന്നതാണ് എനിക്ക് വിഷമമുള്ളത്. അങ്ങയുടെ നഷ്ടം ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ നഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹുമ്മക്ഫിനാ ബിമാ ശിഇത്ത്, അള്ളാഹുവേ നീ ഉദ്ദേശിച്ചത് എന്താണോ ആ രൂപത്തിൽ ഈ ശത്രുവിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് കണ്ടുപോകുന്നു, തെറിച്ചു വീഴുന്നു. മൂന്ന് തവണ ആവർത്തിക്കപ്പെട്ട അനുഭവത്തിലൂടെ സുറാഖ മനസ്സിലാക്കി, ഞാൻ പിന്തുടരുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനെയാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന കൃത്യം അള്ളാഹുവിന് വെറുപ്പുള്ളതും വിദ്വേഷമുള്ള കാര്യമാണ്. എന്റെ മാതൃക, എന്റെ മാർഗം സത്യമാർഗമല്ല എന്ന് അദ്ദേഹം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാമിന്റെ സാക്ഷ്യവാക്യം പ്രഖ്യാപിച്ചു. ശത്രുവായി വന്ന അദ്ദേഹം മിത്രമായി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച സമീപനമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മദീനയിലെത്തിയ ശേഷം പ്രവാചകന്റെ കൂടെ എല്ലാ നിർണായകമായ സന്ദർഭത്തിലും പ്രവാചകനോടൊപ്പമുണ്ടായി. സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം തന്റെ പങ്ക് വഹിച്ചു. തന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ അള്ളാഹു റസൂല് പറഞ്ഞു, ഇസ്ലാമിന് വേണ്ടി കടുത്ത ത്യാഗം അനുഭവിച്ച പലർക്കും ചില പ്രത്യുപകാരങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇല്ല അബൂബക്കർ, അബൂബക്കറിനെ തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
അദ്ദേഹത്തിന്റെ പണവും അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവും ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ മഹത്തരമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിലമതിക്കുകയായിരുന്നു. ആ അബൂബക്കർ അള്ളാഹുവിനു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ കൃത്യമായും നടപ്പിലാക്കിക്കൊണ്ടാണ്. ഒരു പ്രത്യേകമായ സാഹചര്യമായിരുന്നു അദ്ദേഹം ഭരണമേറ്റെടുക്കുമ്പോൾ. കാരണം റോമൻ സാമ്രാജ്യം ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ ശത്രു സൈന്യത്തെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ വിവരമറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉസാമ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ മദീനയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അവർ മദീനയുടെ അതിർത്തി കടക്കുന്നതിന്റെ മുമ്പാണ് പ്രവാചകന്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സൈന്യം അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നില്ല. അബൂബക്കർ അള്ളാഹുവിന് ഖിലാഫത്ത് ഏറ്റെടുത്തു. ഭരണാധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം ഇത് തന്നെയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ആക്രമണം പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം തനിക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് താൻ എന്ത് ചെയ്യണമെന്നതാണ്. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് പ്രവാചകൻ മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് മുസൈലിമത്തുൽ ഖദ്ദാബ് എന്ന് പറയുന്ന ഒരു കള്ളൻ ഞാനാണ് ഇനി അടുത്ത നബി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കുറച്ചാളുകളുടെ പിന്തുണയും അവന് ആ പ്രദേശത്തുള്ള കുറച്ചാളുകളുടെ പിന്തുണയും ലഭിച്ചിരുന്നു. ഇത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കർഷകരായിരുന്ന ചില ആളുകൾ അള്ളാഹു റസൂൽ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഇനി ഞങ്ങൾ സക്കാത്ത് ഭരണകൂടത്തിന് ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരായ ചില ആളുകൾ, ചില പ്രദേശത്തുള്ള ഗ്രാമീണരായ ആളുകൾ അങ്ങനെ അഭിപ്രായവും പറഞ്ഞു. സാമ്പത്തികമായ പ്രയാസം അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. വൈദേശികമായ ആക്രമണ സാധ്യതയുണ്ട്. സ്വദേശികൾ എന്ന നിരക്ക് ഈ മുസൈലിമിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ ആക്രമണ സാധ്യതയുമുണ്ട്. ഇങ്ങനെ മദീന ഒരു പ്രത്യേകമായ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വളരെ ആലോചിക്കേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ പലരും അഭിപ്രായപ്പെട്ടു ഉസാമയുടെ നേതൃത്വത്തിലുള്ള ഈ സൈന്യത്തെ ഇപ്പോൾ മദീന വിട്ടു പോകേണ്ടതില്ല, സാവകാശം നമുക്ക് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന അഭിപ്രായങ്ങൾ പലരിൽ നിന്നുമുണ്ടായി. പക്ഷേ അബൂബക്കർ അള്ളാഹുവിനെ പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിച്ച ഒരു സൈന്യത്തെ അബൂബക്കർ ഇവിടെ പിടിച്ചു വെക്കുകയില്ല. ഉസാമയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തുപദേശമായിരുന്നോ പറഞ്ഞിരുന്നത് അതത്രയും പ്രവർത്തിച്ചു കൊള്ളണം, നിർബന്ധമായും ചെയ്തു കൊള്ളണം. ഉസാമയുടെ കൂടെ ആ സംഘത്തിൽ പോകാൻ ആരൊക്കെയാണോ വാക്ക് പറഞ്ഞിരുന്നത് അവരെല്ലാം തന്നെ ജുറുഫിലുള്ള ആ താവളത്തിലെത്തുകയും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു നിർദ്ദേശം നിർത്തിവെക്കാൻ ഞാൻ സന്നദ്ധനല്ല. അതിനേക്കാൾ നല്ലത് ഈ അബൂബക്കറിനെ പക്ഷികൾ റാഞ്ചിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിടുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ നിർദ്ദേശം അവിടെ നടപ്പിലാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശേഷമാണ് മറ്റുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഓരോന്നും പരിഹരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നിങ്ങൾ നൽകിയിട്ടുള്ളത് ഒട്ടകത്തെ കെട്ടാനുള്ളൊരു കയറാണ് സക്കാത്തായി കൊടുത്തിരുന്നതെങ്കിൽ പോലും ആ സക്കാത്ത് നിങ്ങളെ നൽകിയേ മതിയാവുകയുള്ളൂ, ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ലെന്ന് വളരെ പ്രഖ്യാപിച്ചു അദ്ദേഹം. ആവശ്യമായി വന്നാൽ സൈനിക നടപടി വരെ ഞാൻ സ്വീകരിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ആശയം എന്താണ് സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ അധ്യാപനങ്ങൾ, അവിടെ നിന്ന് നൽകിയിട്ടുള്ള മാർഗദർശനങ്ങൾ, അവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് പൂർണ്ണമായും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് പ്രയാസങ്ങൾ തരണം ചെയ്താലും സാഹസികത ആവശ്യമെന്നാൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുന്ന ഒരു ഖലീഫയുടെ ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് റസൂലുള്ളാഹി അവരെ സ്നേഹിച്ചത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ദിനങ്ങൾ ചടങ്ങുകളായി ആചരിച്ചുകൊണ്ടല്ല. ഹിജ്റയുടെ ഓരോ വർഷങ്ങളും പിന്നിടുമ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ഹിജ്റാ ദിനം അവർ ആഘോഷിക്കുന്നില്ല. പ്രവാചകൻ മരണപ്പെട്ട ദിനം എന്ന നിരക്ക് ഓരോ വർഷവും റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ദുഃഖാചരണം അവർ സംഘടിപ്പിക്കുന്നില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുള്ള ഒന്നാം ഖലീഫയുടെ ചരിത്രം. രണ്ടാം ഖലീഫയുടെ ചരിത്രം അതാണ്. ഖുലഫാ റാഷിദുകളുടെ ചരിത്രം മുഴുവനും അത് തന്നെയാണ്. ഹിജ്റ 300 വർഷം പിന്നിട്ട ശേഷം മുസ്ലിം ലോകത്ത് പുതിയൊരു ഖിലാഫത്ത് വന്നു. അതാണ് ഫാത്തിമി ഖിലാഫത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷിയ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ
ഉണ്ടായി വന്ന ഭരണകൂടത്തിനാണ് ഫാത്തിമി എന്ന പേര് നൽകിക്കൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നാമകരണം ചെയ്തുകൊണ്ട് ഒരു പുതിയ ഖിലാഫത്ത് ഹിജ്റ 300 ശേഷം വന്നു. അതിൻ്റെ മുമ്പ് സഹാബികളുടെ കാലഘട്ടം കഴിഞ്ഞു. ഉമ്മവി ഭരണകൂടമുണ്ടായിരുന്നു, അബ്ബാസി ഭരണകൂടമുണ്ടായിരുന്നു. ഹിജ്റ 300 ശേഷം വന്നിട്ടുള്ള ഈജിപ്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് വന്ന ഭരണകൂടത്തിൻ്റെ തലവനായിരുന്ന അൽ മുഇസ്സുൽ ദീനില്ല എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ജന്മദിനം ആഘോഷിക്കുന്ന സമ്പ്രദായം മുസ്ലിം ലോകത്ത് ആദ്യമായി ആരംഭിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൂശിച്ച കുരിശ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ആരാധ്യ ശിലയായി മാറിയിരിക്കുകയാണ്. ആ കുരിശ് യേശുവിൻ്റേതല്ല, മറിച്ച് ശത്രുവിൻ്റേതാണ് ആ കുരിശ്. ആ കുരിശ് പോലും ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ക്രൈസ്തവ സമൂഹം എത്തിച്ചേർന്നത് അതിർ കടന്നുപോയിട്ടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ ആലോചിക്കേണ്ട സംഗതികളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് ഉപദേശിച്ചതോ, ലാ തുതിറൂനി കമാ അത്തറത്തിൻ നസാര ഈസ ബിനു മറിയം, മറിയമെന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുക, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നിങ്ങൾ പറയുക. മുസ്ലിങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം അതാണ്. പ്രവാചകനെ ആരാധിക്കാൻ നമ്മോട് പറയുന്നില്ല. പ്രവാചകനെ പുകഴ്ത്തുന്നതിന് പോലും ചില അതിർവരമ്പുകൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. മറിച്ച് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മുസ്ലിങ്ങളോട് അള്ളാഹു ആഹ്വാനം ചെയ്തത്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് സലാത്തും സലാമും. അതാണ് മുസ്ലിം സമൂഹത്തോട് അള്ളാഹു ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചതും അത് തന്നെയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സലാത്ത് നിർവഹിക്കുന്നുവോ, 10 നന്മകളാണ്, 10 പുണ്യങ്ങളാണ്, 10 സലാത്തുകളാണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത്. ഇങ്ങനെ പ്രവാചകന് വേണ്ടി സലാത്ത് ചെയ്യുവാനും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമായ ഒസീലയും ഫളീലയും കിട്ടുവാനും നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള ആ 300 നൂറ്റാണ്ടിലെ ഉത്തമരായ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത, അവർക്കൊന്നും അപരിചിതമായ, അവരൊന്നും ഒരാരാധനാ രീതിയായി സ്വീകരിക്കാത്ത, ഒരു ചടങ്ങായി ആചരിക്കാത്ത സമ്പ്രദായമാണ് ഹിജ്റ 363 ജീവിച്ചിട്ടുള്ള മുഇസ്സുൽ ദീനില്ല എന്ന ഭരണാധികാരി തുടക്കം കുറിച്ചത്. പിന്നീട് ഹിജ്റ 700 ജീവിച്ച മലിക്കുൽ മുലഫർ എന്ന് പറയുന്ന ഇർബൽ പ്രദേശത്തെ അഥവാ സിറിയൻ പ്രദേശത്തെ ഭരണാധികാരി വിപുലമായ രീതിയിൽ ജന്മദിനാഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നിന്നങ്ങോട്ടാണ് മുസ്ലിം ലോകത്ത് ഇങ്ങനെ പ്രചരിച്ചത്. ഇതിന് തുടക്കം കുറിച്ച സന്ദർഭത്തിൽ അക്കാലത്തെ പ്രമുഖരായ പല പണ്ഡിതന്മാരും ശക്തമായി ഇതിനെതിർത്തിട്ടുണ്ട്. ഇമാം ഫാഖഹാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയം ഇസ്ലാമിന് അന്യമാണെന്നും സലഫു സാലിഹുകൾ ഇതിൽ മാതൃകയില്ലെന്നും മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി ഗ്രന്ഥം തന്നെ രചിക്കുകയുണ്ടായി. ഇബ്നുൽ ഹാജിന്റെ മദ്ഖൽ പോലെയുള്ള ഗ്രന്ഥത്തിൽ ഇക്കാര്യം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. സൂചിപ്പിക്കുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മദിനം ആഘോഷത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമ്പ്രദായം പഠിപ്പിക്കപ്പെട്ടതല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ അത്തരത്തിൽ സഹാബികൾ സ്നേഹിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ അതേ ഈസാ നബിയോട് സ്നേഹിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട മുസ്ലിങ്ങൾ ആ ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ട് സ്നേഹിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ല. സലഫു സാലിഹുകളായ പൂർവികരായ മുസ്ലിങ്ങൾ ആരും നമ്മോട് അത് ഉത്ബോധിപ്പിച്ചില്ല. ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാലങ്ങൾക്ക് ശേഷം സമൂഹത്തിൽ പല പുതിയ പുതിയ ആചാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടക്കം കുറിക്കുകയും അത് കാലങ്ങളിലൂടെ മറ്റിതര സമൂഹത്തിലേക്ക് പ്രചരിക്കുകയും ചെയ്തു. അത്തരത്തിലാണ് ഒരുപാട് ദുരാചാരങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഗൗരവമായി പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു സംഗതിയാണ് ലതത്തബി അന്ന സനന മൻഖാന ഖബലക്കും, പൂർവീകരായ ആളുകളെപ്പോലെ യഹൂദന്മാരെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെ അവരെന്ത് ചെയ്യുന്നുവോ അതൊക്കെ അനുകരിക്കുന്നൊരു ദുരവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം. നിങ്ങൾ ജാഗ്രത പാലിക്കണം. അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണോ ആരാധനകൾ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് മതത്തിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത്, അതെല്ലാം നിങ്ങൾ പകർത്തുന്നൊരവസ്ഥ നിങ്ങൾക്ക് വരാം. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും
അവരുടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും ആ വഴി പോയി നോക്കുന്നതാണ്. അസാധ്യമായ ഒരു സംഗതിയാണ് അല്ലാഹു റസൂല് പറയുന്നത്. എന്നാലും കുറച്ച് പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, ആ ക്രിസ്ത്യാനികളുടെ ചര്യകൾ നടപ്പിലാക്കാൻ മുസ്ലിങ്ങളായി നിങ്ങൾ മുന്നോട്ട് വന്നേക്കാം, നിങ്ങൾ ജാഗ്രത പാലിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ സുന്നത്ത് ഏതാണോ ആ മാർഗം സ്വീകരിക്കണം, ബിദഅത്തിന്റെ വഴികൾ തിരിച്ചറിയണമെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്ഥിരമായ ഖുത്ബയുടെ ആ മുഖത്തിൽ പറയുന്ന കാര്യമാണത്. അള്ളാഹുവിന്റെ വചനമാണ് ഉത്തമമായ വചനം, പ്രവാചകന്റെ ചര്യയാണ് മാതൃകയാണ് ഉത്തമമായ ചര്യ. എല്ലാ നവീനമായതും മതത്തിലുണ്ടാക്കുന്ന നവീനാചാരങ്ങളൊക്കെയും ദലാലത്താണ്, വഴികേടാണ്. ഒക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ, ഈ ദലാലത്തുകളെല്ലാം നരകത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കുക. ഇത് എല്ലാ ഖുത്ബയുടെയും ആമുഖമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരായ സഹാബികളും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും അതുപോലെ നമ്മൾ സ്നേഹിക്കുക. എങ്ങനെ റസൂലുള്ളയെ സ്നേഹിക്കണമെന്ന് അവർക്ക് കൃത്യമായ മാർഗദർശനം റസൂലുള്ള നൽകിയിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? നമ്മൾ ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചുണ്ടാക്കുന്ന രീതിയിലല്ല, എന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടല്ല, മറിച്ച് മന്നഹബ്ബ സുന്നത്തി, എന്റെ ചര്യകളെ സ്നേഹിക്കുക, പ്രവാചകന്റെ സുന്നത്തുകൾ ചര്യകൾ അനുധാവനം ചെയ്യുക, അതിനോടുള്ള സ്നേഹമാണ് സ്നേഹമുണ്ടാകേണ്ടത്. അങ്ങനെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്റെ സുന്നത്തുകളെ സ്നേഹിച്ച് എന്നോടൊപ്പം വരുന്നവരാരാണോ അവരെന്നോടൊപ്പം സ്വർഗത്തിലാണ്. കൃത്യമായും സ്നേഹിക്കേണ്ട രീതിയും രൂപരേഖയും മാനദണ്ഡവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതാണ് സഹാബത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ആ മാതൃകയിൽ വിട്ടുകൊണ്ട് നാം മറ്റ് ഇതര സമൂഹങ്ങളിലെയോ കാലങ്ങളിലൂടെയോ സമൂഹത്തിലോ മറ്റോ പ്രചരിച്ച ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ സ്വീകരിച്ച് ഇസ്ലാമിൻ്റെ വഴിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നാം മരിച്ചു പോകുന്നുവെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ ഇത് നാം അനുഭവിക്കേണ്ടി വരും. മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ മഹ്ശറയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദാഹജലം കുടിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളെ തിരിച്ചറിയുന്നുണ്ട്. കാരണം നമസ്കരിച്ചവരാണ്, വുളു ചെയ്തവരാണ്. അതുകൊണ്ട് മുഖത്തിനും കൈകാലിനുമൊക്കെ വുളു ചെയ്ത കാരണത്താൽ പ്രകാശമുണ്ടവർക്ക്, ആ പ്രകാശമുള്ള ആളുകൾ പ്രവാചകനടുക്കലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. ദാഹജലത്തിന് വേണ്ടി വരുന്ന സമയത്ത് അള്ളാഹുവിൻ റസൂല് അനുഭവപ്പെടുന്നത് അവരെ തടയപ്പെടുകയാണ്. പ്രവാചകൻ അള്ളാഹുവിനോട് പറയും, ഉസൈഹാബി ഉസൈഹാബി, അള്ളാഹുവേ എൻ്റെ കൊച്ചു സംഘമാണവർ, എന്താണ് അവരെ തടയപ്പെടാനെന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, ഇന്നകലാ തദരീമാ അഹദസൂ ബാദക, താങ്കൾക്ക് ശേഷം മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി ആചരിച്ചവരാണവർ, അത് താങ്കൾക്കറിയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ലഭിക്കുന്നു. അള്ളാഹുന്റെ സൂര ഈ മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയും, ഫസുഹുക്കൻ ലിമം ബദ്ദല ബഅദീ മിൻ സുന്നത്തി, എന്റെ സുന്നത്തുകൾക്ക് മാറ്റം വരുത്തിയവരെ നിങ്ങൾ അകന്നു പോകൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ സമയത്ത് പറയുമെന്ന് നേരത്തെ നമുക്ക് മുന്നറിയിപ്പായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ മാർഗനിർദ്ദേശവും മാനദണ്ഡങ്ങളും മുസ്ലിങ്ങളായ നമ്മളെ ഈ വിഷയത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരി ഏതാണ്, തെറ്റേതാണ്, ഏതാണ് ആചാരം, ഏതാണ് ദുരാചാരം എന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമുണ്ടാവരുത്. ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഓരോ കാര്യങ്ങളെയും നാം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. മദീന നിവാസികൾക്ക് പ്രവാചകൻ മദീനയിലെത്തുന്നതിൻ്റെ മുമ്പ് രണ്ട് ആഘോഷ ദിനങ്ങളുണ്ടായിരുന്നു. പ്രവാചകൻ ആഘോഷ രണ്ടും അവസാനിപ്പിച്ചു, പുതിയ രണ്ട് ആഘോഷ ദിനങ്ങൾ അവർക്ക് പകരം നിശ്ചയിച്ചു കൊടുത്തു. ആ നിശ്ചയിച്ചു കൊടുത്ത ആഘോഷ ദിനങ്ങളിൽ ഒരു ചരമദിനം നമ്മൾ കാണുന്നില്ല, ഒരു ജനനദിനം നാം കാണുന്നില്ല, ഹിജ്റയുടെ ദിനം പോലുമില്ല. മറിച്ച് അതും നിശ്ചയിച്ചിട്ടുള്ളത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്ന് പറയുന്ന മഹത്തായ രണ്ട് ഇബാദത്തിന്റെ പൂർത്തീകരണമായ ദിനങ്ങളാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ആ ചരിത്രമുള്ളത് വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രവാചകന്റെയും ജനനത്തെയും മരണത്തിന്റെയും ദിനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, മറിച്ച് അവരെ ജീവിതത്തിലെ സന്ദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. മാതൃകകൾ നമ്മൾ പഠിക്കുവാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് അത്തരം മാതൃകാപരമായ ഒരു ജീവിതമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതേതെങ്കിലും ഒരു ദിനത്തിലേക്കോ ഒരു മാസത്തിലേക്കോ ഉള്ളതല്ല, മറിച്ച് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും
പ്രവാചകനോടുള്ള സ്നേഹമുണ്ടായിരിക്കണം, പ്രവാചകനോടുള്ള ആദരവുണ്ടായിരിക്കണം, പ്രവാചകന്റെ ജീവിതചര്യകൾ നാം പാലിക്കണം, അറിയുകയും കൂടുതൽ പഠിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ പുണ്യം നിറഞ്ഞ മാതൃകാപരമായ ഉദാത്തമായൊരു ജീവിതം സ്വീകരിക്കാനാണ് മുസ്ലിങ്ങളായ നമുക്ക് സാധിക്കേണ്ടത്. ആ ചരിത്രമാണ് പ്രവാചകൻ റബീഉൽ അവ്വൽ മാസത്തിൽ ഹിജ്റ വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് നൽകുന്നത്. ത്യാഗത്തിൻ്റെ ചരിത്രമാണ്, കയ്യിലുള്ളതെല്ലാം ത്യജിച്ചു വന്നിട്ടുള്ള മുഹാജിറുകളുടെ ചരിത്രം, ഉള്ളതെല്ലാം പങ്കുവെക്കുന്ന അൻസാരികളുടെ ചരിത്രം. ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ പൂർത്തീകരണം നിർവഹിച്ചുകൊണ്ട് പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന റബീഉൽ അവ്വൽ 12 ആ ദിനം നമ്മൾ ആഘോഷിക്കുകയാണോ വേണ്ടത്? നമ്മൾ ചിന്തിക്കണമത്. സന്തോഷിക്കുകയാണോ വേണ്ടത്? മദീനയിലും മുസ്ലിങ്ങളും മൊത്തമായി ദുഃഖിച്ച ദിനമല്ലേ അത്? ആ ദിനത്തിലാണോ നാം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂചിപ്പിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ സമൂഹത്തിൽ ഷിയാക്കളും അല്ലാത്തവരും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളതിൻ്റെ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും അവിടുത്തെ ജീവിതചര്യകൾ മാതൃകകൾ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. പ്രവാചകന്റെയും സഹാബത്തിന്റെയും കൂടെ സലഫുകളുടെ കൂടെ സ്വർഗീയമായ ജീവിതം അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.